വളരെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ കീഴിൽ ആണ് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത്. പക്ഷെ എപ്പോഴും തോന്നും ജോൺസൺ മാസ്റ്ററിന്റെയും രവീന്ദ്ര മാസ്റ്ററിന്റെയും പാട്ടുകൾ ശശി ഭയങ്കര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പാടിയല്ലേ കമ്പോസിംഗ്? അല്ല, കമ്പോസിംഗിന്റെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അത് അത് ചേച്ചിയുടെ ശബ്ദത്തിൽ വരുമ്പോൾ അതിനൊരു വേറൊരു ഇത് പറയാൻ വാക്കുകളില്ല. ചിലപ്പോ അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, നമുക്ക് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ മനസ്സിൽ പെട്ടെന്ന് തട്ടുന്ന ചില പാട്ടുകൾ അസാധ്യമായിട്ടുള്ള ചില പാട്ടുകളുണ്ട് ഈ രണ്ട് കമ്പോസേഴ്സിന്റെയും. അല്ലെ, ഈ അടുത്തയിടെ നന്ദനത്തിലെ പാട്ട് തന്നെ എല്ലാവർക്കും വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് നന്ദനത്തിലെ. തീർച്ചയായിട്ടും ഇത്രയും സമയം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും വിചാരിക്കണ്ടാവും ഇപ്പൊ പാടും ചിത്ര ഒരു പാട്ട് പാടും പാടും ശരിയല്ലാന്ന് തോന്നുന്നു. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു പാട്ട് ഇത് തന്നെ ആയിക്കോട്ടെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ വളരെ മനോഹരമായിരിക്കും. ചേച്ചി ഇപ്പോൾ ഇത് പാടി, ഇപ്പോൾ കൃഷ്ണൻ്റെ പാട്ടാണ്. ഇതുപോലെ ഇത്തരത്തിലെ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ തട്ടുന്ന കണ്ണിൽ വെള്ളം വന്നിട്ടുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ? ഇങ്ങനെ പൊതുവേ ചില ഈ സങ്കടപ്പെട്ട പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് കണ്ണിൽ വെള്ളം പൊതുവേ കുറച്ചൊരു ഒരു സെന്റിമെന്റലാണ് ഞാൻ. സെന്റിമെന്റൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ എന്താ പറയാ, അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും ഭാവം കൊടുക്കാൻ സാധിക്കുന്നത്. ഞാൻ എനിക്ക് എന്റെ മുഖത്തെ ഭാവം വരും ഞാൻ പാടുമ്പോഴാണെങ്കിലും. അതുകൊണ്ട് എനിക്ക് ഈ പൊതുവെ പറയില്ല റെക്കോർഡിംഗ് ജാനകിയമ്മയ്ക്ക് ഞാൻ ഒരു വലിയൊരു ഒരു ഞാൻ ആർക്കും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത അതാണ്. ജാനകിയമ്മയുടെ തൊണ്ടയിൽ എല്ലാ എക്സ്പ്രഷനും വരും, പക്ഷെ മുഖത്തൊന്നും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് എന്തെങ്കിലും തൊണ്ടേ വരണമെങ്കിൽ എന്റെ മുഖത്തും അത് വരും. ഇപ്പൊ കരച്ചിലാണെങ്കിൽ എന്റെ മുഖം ഇങ്ങനെ ആയാലും എനിക്ക് കരച്ചിലിന്റെ ഭാവം വരുള്ളൂ. ജാനകിയമ്മയുടെ കാര്യം വന്നപ്പോഴാണ്, ജാനകിയമ്മയായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് ചേച്ചിക്ക് അല്ലേ? പലപ്പോഴും ജാനകിയമ്മ തന്നെ ചേച്ചി പറ്റി വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബന്ധത്തെ കുറിച്ചൊന്ന് പറയാമോ? ജാനകിയമ്മയോട് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ആരാധനയാണ്. വെച്ചാൽ ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഒരുപാട് ജാനകിയമ്മയുടെ പാട്ടുകൾ. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ട് കൂടുതൽ എനിക്ക് ഏത് പറയണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ജാനകിയമ്മയുടെ പാട്ട് പറയുമ്പോൾ. ആദ്യമായിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ഇവിടെ വെച്ചെന്നുള്ള അറിഞ്ഞുവിടാണ്ടിരുന്ന. ഞാൻ മദ്രാസിൽ പോയ സമയത്ത് ഈ ജാനകിയമ്മയുടെ വീട്ടിൽ പൂജ വയ്പ്പില്ലേ, നമ്മുടെ നവരാത്രി സമയത്ത് കൊലു വയ്ക്കും. അപ്പൊ കൊലു വയ്ക്കുമ്പോഴത്തേക്കും അവിടെ അപ്പൊ ആർക്ക് വേണമെങ്കിലും പോവാം, നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം എന്നില്ല, കൊലുവിന് ആർക്ക് വേണമെങ്കിലും പോവാം. അപ്പൊ ഇങ്ങനെ പിന്നെ നന്ദിൻ ചേച്ചിയും ഉണ്ണിച്ചേട്ടനും ഉണ്ട്, ദാസേട്ടന്റെ പി എ ആയിരുന്നു ഉണ്ണിച്ചേട്ടൻ. അപ്പൊ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജാനകിയമ്മ സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തെ, അവരുടെ കൂടെ ഞാനും പോയി. എന്നെ വിളിച്ചിട്ടില്ല, എന്നാലും ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കൂടെ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ജാനകിയമ്മയ്ക്ക് വേണ്ടി മുമ്പ് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു രാശൻ ചേട്ടന്റെ. അപ്പൊ അത് കേട്ടിട്ടുണ്ട്, എന്നെ അറിയാമായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഓ ഞാൻ കേട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് അവിടെ കൊലുവിന് പാടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ അടുത്ത് കാണുന്നത്. അതിനുശേഷം പിന്നെ പല പല പ്രോഗ്രാംസിനും പിന്നെ ജാനകിയമ്മ കമ്മിറ്റിയിലുള്ള ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട്, മദ്രാസ് തെലുഗു അക്കാദമി. അപ്പൊ അതിന്റെയൊക്കെ ഫംഗ്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ വന്ന് അവിടെ ഇരിക്കാറുണ്ട്. അപ്പൊ ഭയങ്കര വെപ്രാളം വരും നമുക്ക് മുമ്പിൽ ഇരിക്കുമ്പോ ഇങ്ങനെ പാടും. അങ്ങനെയാണ് വളരെ അല്ല ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മള് ആദ്യ കാലത്ത് സ്വപ്നം പോലെ കണ്ടിരുന്ന ആൾക്കാരൊക്കെ കൂടെ പാടുമ്പോഴും ഞാൻ ഇങ്ങനെ എനിക്ക് ആലോചിക്കാൻ വയ്യായിരുന്നു, അയ്യോ ദാസേട്ടൻ അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് ദാസേട്ടനടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വളരെ ഫ്രീ ആയിട്ട് ദാസേട്ടനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഭയമുണ്ട് ഇപ്പോഴും. എന്റെ വീട്ടിലെല്ലാരും കളിയാക്കുമ്പോ ദാസേട്ടൻ ഫോണില് വരികയാണെങ്കിൽ, സംസാരിക്കുമ്പോൾ ദാസേട്ടൻ ഫോണിൽ വരികയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് അറിയാതെ എനിക്ക് എന്നെ കാണുന്നില്ല, എനിക്ക് വേണമെങ്കിൽ ഇരുന്നോ കിടന്നോ സംസാരിക്കാം. പക്ഷെ അറിയാണ്ട നമുക്ക് എനിക്ക് വേണം മനസ്സിലുള്ള അറിയാതെ എണീറ്റ് പോകും. സുജാതയായിട്ടൊരു ഒരു സംഭവം ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച സ്റ്റേജ് പ്രോഗ്രാമിന് ആ ഒരു ചിപ്പോടാന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു അതില് ആ പാടിയിട്ട് ചിപ്പോടാന്ന് പറഞ്ഞില്ല സ്റ്റേജ്, കാരണം അദ്ദേഹം നിൽക്കല്ലേ, കൂടെ നിൽക്കല്ലേ, മിക്സിംഗ് അല്ലേ, അദ്ദേഹം കൂടെ നിന്നിട്ട് കൂടെ നിന്ന് പാടും. അദ്ദേഹം പറഞ്ഞു കട്ട് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്യാൻ പറഞ്ഞു അത് ഇത് പാട്ടാണ് അവിടെ, അച്ഛനും ഗുരുവും ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ബഹുമാനം.